ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെർഫോമേറ്റിവിറ്റി, ബോഡി, സെക്ഷൽ ഓറിയൻറ്റേഷൻ, നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തരാം. പെർഫോമേറ്റിവിറ്റി ഈ ടേം എന്ന് പറയുന്നത് ജുഡിത് ബട്ടറിൻ്റെ ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന ബുക്കിൽ നിന്നെടുത്ത ടേമാണ് പെർഫോമേറ്റിവിറ്റി. ഒരു പെർഫോമൻസ്, പെർഫോമേറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു പെർഫോമൻസ്, ഒരു പെർഫോമൻസ് നടത്തണമെങ്കിൽ ആരാ വേണം? ഒരു പെർഫോമർ വേണം, ഇല്ലേ? ഇവിടെ പറയുന്നത് ഈ പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ആക്ട് ഓഫ് പെർഫോമിംഗ് ആണ്. ഇതിനൊരു പെർഫോമർ വേണം. ഈ പെർഫോമർ എന്ന് പറയുന്നത് ജനനം മുതലുണ്ടായതോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതോ ആവാം. മനസ്സിലായില്ല അല്ലേ? പറയാം. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ആക്റ്റാണ്. അതായത് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്? റിലീജിയൻ, ഫാമിലി. ഒരു കുട്ടി ജനിച്ചത് വിചാരിക്കാം. ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റി നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നിട്ട് ഇത് മെയിലാണ് അല്ലെങ്കിൽ ഫീമെയിൽ ആണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ നമ്മുടെ കയ്യിലോട്ട് തരും അല്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫാമിലിയാണ്. ഈ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ഉടുപ്പ് വേണം? ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ആകെപ്പാട് മാക്സിമം ഫ്രോക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെറുപ്രായത്തിൽ ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ ആ ഒരു ആക്ടിങ് ആ കുട്ടീനെ തന്നെ നമ്മൾ പെർഫോമൻസ് ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു ഉടുപ്പിട്ട് കൊടുത്ത ബോയ്സ് ആണെങ്കിൽ പാൻറ്റും ഷർട്ടും ആയിരിക്കും, ടോയ്സ് ആണെങ്കിൽ ഇവർക്ക് ബാർബി ഡോളും അവർക്ക് ഗണ്ണും കാറും ഒക്കെ ആയിരിക്കും മേടിച്ചു കൊടുക്കുക. അപ്പം ആ ഡ്രസ്സ്, ആ ബിഹേവിയർ, അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ അവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഈ പെർഫോമർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഈ കുട്ടികളാണ്. ഈ ജനിച്ച് വരുന്ന കുട്ടികൾ. അപ്പം അവരിലേക്ക് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നുള്ള ആ ഒരു ആക്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പം മനസ്സിലായോ? ഇൻ ദ ആക്ട് ഓഫ് പെർഫോമിംഗ് ദ പെർഫോമർ ഈസ് ബോൺ ഓർ ക്രിയേറ്റഡ്. ജെൻഡർ ഈസ് എ സീരീസ് ഓഫ് ആക്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോ, റിലീജിയൻ ഓർ ഫാമിലി. ഇനി ബോഡി. ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് വേർഡാണ് ബോഡി. അതായത് ഒരു ഫീമെയിൽ ബോഡി, ഒരു മെൻ ബോഡി. ഇവിടെ നമ്മൾക്ക് ഫീമെയിൽ ബോഡി, മെൻ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഫീമെയിൽ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേറൊരു രീതിയാണ് അത്. അവർ അത് പറയുമ്പോഴത്തേക്കും നമുക്കൊരു തിങ്കിങ് സ്റ്റൈൽ നമുക്ക് തന്നെ മാറും. അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്, വിമൻ്റെ ബോഡി എപ്പോഴും മെൻ്റെ കൺട്രോളിലായിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കും. അതാണ് ഇവിടെ ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിമൻ്റെ ബോഡി റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സെക്സ് അത് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഫീമെയിൽ ബോഡി എന്നുള്ള ഒരു രീതി, ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു തിങ്കിങ് സ്റ്റൈൽ, അതാണ് ഇവിടെ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ബോഡീനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണുക, അതാണ് ഇവിടെ ബോഡി. ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് വേർഡാണ് ബോഡി. ഇനി സെക്ഷ്വൽ ഓറിയൻറ്റേഷൻ. അത് ഇവിടെ സെക്ഷ്വൽ അട്രാക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് അട്രാക്ഷൻ ടുവേർഡ്സ് സെയിം സെക്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ്, അതാണ് സെക്ഷ്വൽ ഓറിയൻറ്റേഷൻ. അതായത് ഒരു ഇൻഡിവിജ്വലിനോ സെയിം ജെൻഡറിനോടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോടോ തോന്നുന്ന സെക്ഷ്വൽ അട്രാക്ഷനാണ് സെക്ഷ്വൽ ഓറിയൻറ്റേഷൻ. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ജനറ്റിക് ആണ് അല്ലെങ്കിൽ ഹോർമോൺ ഇൻഫ്ലുവൻസ് ആകാം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാലും. പല ടൈപ്പ് സെക്ഷ്വൽ ഓറിയൻറ്റേഷനുണ്ട്. അതായത് ഹെറ്ററോസെക്ഷ്വൽസ്, ഹോമോസെക്ഷ്വൽസ്, ബൈസെക്ഷ്വൽ, പാൻസെക്ഷ്വൽ, അസെക്ഷ്വൽ, ഡെമി സെക്ഷ്വൽ, ഗ്രേ സെക്ഷ്വൽസ്. ഹെറ്ററോസെക്ഷ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ. അതായത് നമ്മൾ നാച്ചുറൽ എന്ന് വിളിക്കുന്ന, അതായത് ഒരു ഫീമെയിലിന് ഒരു മെയിലിനോട് അട്രാക്ഷൻ തോന്നുന്നതോ അല്ലെങ്കിൽ ഒരു മെയിലിന് ഒരു ഫീമെയിലിനോട് അട്രാക്ഷൻ തോന്നുന്നതോ. പിന്നെ ഹോമോസെക്ഷ്വൽ എന്ന് പറയുമ്പോഴും ഒരു ഫീമെയിലിന് ഒരു ഫീമെയിലിനോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നതോ അല്ലെങ്കിൽ മെയിലിനൊരു മെയിലിനോട് തന്നെ അട്രാക്ഷൻസ് തോന്നുന്നതോ. ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിലിന് മെയിലിനോട് ഫീമെയിലിനോട് അട്രാക്ഷൻ തോന്നുക അല്ലെങ്കിൽ ഒരു മെയിലിന് ഫീമെയിലിനോട് മെയിലിനോട് അട്രാക്ഷൻ തോന്നുക. പിന്നെ പാൻസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു മെയിലിന് ഫീമെയിലിനോടും മെയിലിനോടും ട്രാൻസ്ജെൻഡേഴ്സിനോടും അട്രാക്ഷൻ തോന്നുക, അല്ലെങ്കിൽ ഒരു മെയിലിന് ഫീമെയിലിനോടും മെയിലിനോടും ട്രാൻസ്ജെൻഡേഴ്സിനോടും, അതായത് മൂന്ന് സെക്ഷുവാലിറ്റിയിലുള്ള ആൾക്കാരോടും അട്രാക്ഷൻ തോന്നുക. ഇനി അസെക്ഷ്വൽ. അസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, ആരോടും സെക്ഷ്വൽ അട്രാക്ഷൻ തോന്നാറില്ല. ഡെമി സെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബോണ്ടിങ് ഉള്ളവരോട് മാത്രം അട്രാക്ഷൻ തോന്നുന്നതിനാണ് ഡെമി സെക്ഷ്വൽ. ഇനി ഗ്രേ സെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ സെക്ഷ്വൽ അട്രാക്ഷനൊക്കെ തോന്നും, പക്ഷേ എന്താണ് സെക്സ് ചെയ്യാൻ താല്പര്യമില്ല, ഇൻട്രസ്റ്റ്, ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അട്രാക്ഷൻ തോന്നാം, പക്ഷേ സെക്ഷ്വൽ ആ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക് പോകത്തില്ല. അതാണ് ഗ്രേ സെക്ഷ്വൽ എന്ന് പറയുന്നത്. ഇനി നോൺ നോർമേറ്റീവ് സെക്ഷുവാലിറ്റീസ്. അതായത്
നോൺ നോർമേറ്റീവ് സെക്ഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹെട്രോസെക്ഷ്വൽ അല്ലാത്ത എല്ലാവരെയും നമുക്ക് നോൺ നോർമേറ്റീവ് സെക്ഷ്വാലിറ്റീസ് എന്ന് പറയാം. അതായത് ഹെട്രോസെക്ഷ്വാലിറ്റി എന്താണ്? ഒരു ഫീമെയിലും മെയിലും തമ്മിലുള്ള ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന അട്രാക്ഷൻ. അപ്പോൾ അതൊഴിച്ചുള്ള ബാക്കിയെല്ലാം നോൺ നോർമേറ്റീവ് സെക്ഷ്വാലിറ്റീസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.